ഇസ്ലാം അനുവദിച്ചിട്ടില്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ മക്കൾ ജീവിക്കുന്നത് അങ്ങനെയുള്ള ഒരു ലോകത്താണ്. ആ മക്കളെ സംസ്കരിച്ചെടുക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സ്വഭാവം കൊണ്ട് കഴിയണം, നമ്മുടെ ജീവിത ശൈലി കൊണ്ട് കഴിയണം. മക്കളെ അടിച്ചാക്ഷേപിച്ചൊന്നും ഇന്നത്തെ കാലത്ത് നന്നാക്കാൻ കഴിയില്ല. മക്കളെ അടിച്ചാൽ മക്കൾ ചിലപ്പോൾ പല മേഖലകളിലും അറിയുന്ന മക്കളാകുമ്പോൾ അവർ ചില ഫോണുകളിൽ നമ്മളെ കുടുക്കിക്കളയും. അന്നങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കളെ പേടിക്കേണ്ട കാലം അല്ലേ? അധ്യാപകന്മാർക്ക് മക്കളെ പഠിപ്പിക്കാൻ പേടിക്കേണ്ട ഒരു കാലം, വല്ലാത്തൊരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോനെ നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട മേഖല ഏതാണ്? അപ്പൊ ഈ കുട്ടി പറയാണ്, ഇൻസ്റ്റഗ്രാമിങ്. എത്ര എളുപ്പത്തോടെയാണ് കുട്ടി പറയുന്നത്, ഇൻസ്റ്റഗ്രാമിങ് ആണ്. ഞാൻ ചോദിച്ചു, എനിക്ക് ഭാവിയിൽ എന്താകാനാണ് താല്പര്യം? ഇൻസ്റ്റഗ്രാമറാകാനാണ് താല്പര്യം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ കുട്ടിയെ യഥാർത്ഥത്തിൽ ഈ ഇംഗ്ലീഷുകാരൻ കൊണ്ടുപോയി തളച്ചിട്ടത് എവിടെയാണ്? കുട്ടിയുടെ ഭാവിയെ കുട്ടി സ്വയം കൊന്നുകളഞ്ഞു. അവനക്ക് എന്താകാനാ താല്പര്യം എന്ന് ചോദിക്കുമ്പോ, എനിക്ക് ഭാവിയിൽ ഒരു ഇൻസ്റ്റഗ്രാമറാകാനാണ് താല്പര്യം. ഇതാണോ ഭാവി എന്ന് പറയുന്നത്? ഇംഗ്ലീഷുകാരന്റെ മക്കളെ അവർ ഇൻസ്റ്റഗ്രാമുകളിൽ തളച്ചിടുന്നതിന് പകരം അവർ ശാസ്ത്രലോകത്തും അതുപോലെ വൈദ്യലോകത്തും ഭൂമിലോകത്തിന്റെ ശാസ്ത്രങ്ങളിലും പല ശാസ്ത്രങ്ങളിലും ഉന്നമനങ്ങളാകുന്ന ഉന്നമനങ്ങളെ തേടിപ്പിടിക്കാൻ വേണ്ടി മക്കളെ വളർത്തിയെടുക്കുമ്പോ, നമ്മുടെ മക്കളെ ഇൻസ്റ്റഗ്രാമിൽ കൊന്നുകളയാൻ, അവന്റെ പണം ഉണ്ടാക്കാൻ അവൻ ഉപയോഗപ്പെടുത്തുന്നതിന് നമ്മുടെ മക്കൾക്ക് ബോധമില്ലാതായി പോവുകയാണ്. എന്റെ വയലു കേൾക്കുന്ന ചെറുപ്പക്കാരായ കൂട്ടുകാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നില്ല. ഇൻസ്റ്റഗ്രാം ചിലപ്പോൾ ഇന്ന് അനിവാര്യമാണ്. മൊബൈൽ ഫോൺ യൂസ് ചെയ്യരുത് എന്ന് വയലു പറയാൻ പറ്റാത്ത കാലാണ്. വയലു പറയുമ്പോൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കണ്ട, മൊബൈൽ ഉപയോഗിക്കണ്ട എന്ന് വയലു പറഞ്ഞാൽ ഫലം ഉണ്ടാകില്ല. അതേ സ്ഥാനത്ത് ഞാൻ പറയുന്നു, നമ്മുടെ സമയത്തെ അതിൽ കൊന്നുകളയരുത്. അതാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിക്കരുത്. എന്റെ വയലു കേൾക്കുന്ന പെങ്ങന്മാര്, ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ, ഇൻസ്റ്റഗ്രാമിൽ മൊഞ്ചു കാണിച്ച് ലൈക്ക് വാങ്ങലാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്. ഫേസ്ബുക്കിൽ 4 കൊതേ ലൈക്ക് വാങ്ങലാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്. ആ ലൈക്കുകളെ കൊണ്ട് നിനക്കൊരു ഫലവും കിട്ടാനില്ല. താൽക്കാലികമായി മറ്റുള്ള ആളുകളുടെ മുന്നിൽ നിനക്ക് തിളങ്ങാൻ പറ്റിയാൽ പോലും, നമ്മളെ കേരളത്തിൽ എത്ര അങ്ങനെ തിളങ്ങുന്ന ആളുകളുണ്ട്, നിങ്ങൾ അന്വേഷിച്ചോളൂ. 8 മില്യനും 10 മില്യനും ഒക്കെ ആളുകൾ ഫോളോവേഴ്സ് ഉള്ളതുണ്ടാകാം. ചോദിക്കട്ടെ എന്റെ വയലുകൾക്കും നെയ്മാനുള്ള വിശ്വാസികളെ, ലോകത്ത് ജീവിക്കുന്ന 800 കോടിയിലധികം ജനങ്ങളിൽ എത്ര ആളുകളെ നമുക്ക് ഫോളോവേഴ്സ് ആയിട്ട് കിട്ടും? എത്ര ആളുകളെ ഫോളോവേഴ്സ് ആയിട്ട് കിട്ടും? 800 കോടിയിലധികം ആളുകൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എത്ര ആളുകളെ ഫോളോവേഴ്സ് ആയിട്ട് കിട്ടും? 8 മില്യൺ കിട്ടിയില്ലേ? എന്നാലോ 80 ലക്ഷമല്ലേ ആകുന്നുള്ളൂ. അതിന്റെ എത്ര ശതമാനമാണ് ഈ പറയുന്നത്? അതിന്റെ എത്ര ശതമാനമാണ് നമ്മൾ ഈ കാണുന്നത്? ആ പറയുന്ന 8 മില്യൺ ആളുകൾ നിന്നെ ഫോളോ ചെയ്തത് കൊണ്ട് നിന്റെ കബറിൽ നിനക്ക് കിട്ടാനുള്ള ഉന്നമനം എന്താണ് എന്നതിനെ കുറിച്ച് ഓർമ്മ വേണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടാകരുത്, ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോവേഴ്സ് ഉണ്ടാക്കരുത് എന്നൊന്നല്ല ഞാൻ പറയുന്നത്. അവിടെയൊന്നും ഹലാലിനെയും ഹറാമിനെയും തിരിച്ചറിയാത്ത ഇൻസ്റ്റഗ്രാം ആകരുത്. ഹലാലിനെയും ഹറാമിനെയും തിരിച്ചറിയാത്ത ഇൻസ്റ്റഗ്രാമിങ് ആകരുത്. ഫേസ്ബുക്ക് ലോകങ്ങളിൽ കറങ്ങുമ്പോ അള്ളാഹുവിനെ മറക്കുന്ന ഫേസ്ബുക്ക് ലോകമാകരുത്. അത് താൽക്കാലികമായ ചില ചിത്രങ്ങളാണ്, അത് മറന്നു പോകരുത്. നമ്മള് ഇന്നത്തെ കുട്ടികളുടെ ജീവിതം എന്ന് പറയുന്നത്, ഞാൻ വെറുതെ പറയല്ല, BMW എന്ന് സ്വപ്നം കണ്ട കുട്ടികളെ കുറിച്ച് പറഞ്ഞില്ലേ ഞാൻ? ആ കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ഇൻസ്റ്റഗ്രാമിങ് ആണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹോബി എന്ന് അവർ പറയുന്നത്. എന്താ ഇൻസ്റ്റഗ്രാമിൽ അവർക്ക് ഇത്ര രസം പിടിക്കാനുള്ള കാരണം എന്താണ്? 30 സെക്കൻഡിൽ ഒരു വീഡിയോ അല്ലെ, എത്ര അല്ലേ ഉണ്ടാകുക? ഒരു റിയൽ വീഡിയോ എത്ര ഉണ്ടാകും? 30 സെക്കൻഡ് അല്ലേ? ഓ, ഒരാൾക്കും അറിയാത്ത പോലെ ഉണ്ട്. 30 സെക്കൻഡാണ് ഒരു വീഡിയോ ഉണ്ടാകുന്നത് അല്ലെ. ആ 30 സെക്കൻഡിൽ ആരോ കാണിച്ചു വെച്ചിരിക്കുന്ന വീഡിയോ കണ്ട ഒരു കുട്ടി, അത് കഴിയുമ്പോ കാണുന്ന ലോകം ആദ്യവുമായി ഒരു ബന്ധമില്ലാത്തൊരു ലോകമാണ്. ഒരു ലോകം കഴിഞ്ഞ് 30 സെക്കൻഡ് കൊണ്ട് പുതിയൊരു ലോകത്തേക്ക് കടക്കുകയാണ്. ആ 30 സെക്കൻഡ് കഴിയും വേറൊരു ലോകത്തേക്ക് കടക്കുകയാണ്. അങ്ങനെ ഓരോ 30 സെക്കൻഡുകളിലും പുതിയ പുതിയ ലോകം കണ്ട് വളർന്നു വരുന്ന മക്കൾ, ഇതാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിച്ച് ജീവിച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ അഭിനയിക്കുന്ന ചില ചിത്രങ്ങൾ കണ്ടിട്ട്, പുട്ടിയിട്ട ചില മുഖങ്ങൾ കണ്ടിട്ട്,
സ്വന്തം ഭാര്യനെ പിന്നെ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയുന്നില്ല. വിവാഹ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല. ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം കിട്ടുന്നില്ല. ഭാര്യയുമായി ഒത്തു ജീവിക്കാൻ സാധിക്കുന്നില്ല. എന്തേ കാരണം നല്ലേ? ഇൻസ്റ്റഗ്രാമിന്റെ ഫിൽട്ടർ ഉപയോഗിച്ച് അതേ ഫോട്ടോ പോസ്റ്റ് ചെയ്ത പെണ്ണിനെ കണ്ടപ്പോ എന്റെ ഭാര്യ എത്ര മോശമാണ് എന്നുള്ള ചിന്തയാണ്. ഓളൊന്ന് ഫിൽട്ടർ ചെയ്താ എങ്ങനെ ഉണ്ടാകൂന്ന് ഇവൻ ആലോചിച്ചില്ല. ഈ പെണ്ണിന്റെ ചിത്രം കണ്ടിട്ട് ഇങ്ങനെ ആലോചിച്ചു പോയി, പടച്ച റബ്ബേ എന്റെ ഭാര്യ തീരെ പെട്ടുപോയല്ലോ. അതുകൊണ്ടാ മഹാന്മാരായ ഇമാമിങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ ഖുർആൻ എന്നോട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നിങ്ങളെ കണ്ണുകളെ അന്യ പെണ്ണിലേക്ക് തളച്ചിടാൻ പാടില്ല, അത് ഹറാമാണ്. അന്യ പെണ്ണിനെ ശ്രദ്ധയിൽപ്പെട്ടാൽ കണ്ണുകളെ മാറ്റിക്കോളണം. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അന്യ പെണ്ണിലേക്ക് നോക്കിയാൽ ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ തകരാറുകൾ കാണാൻ കഴിയില്ല. ഒറ്റ നോട്ടത്തിൽ അവളുടെ ഗുണങ്ങളും ദോഷങ്ങളും അളക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ വിവാഹം കഴിക്കാൻ വേണ്ടി പെണ്ണിനെ കാണാൻ ചെന്നപ്പോ എന്തൊരു സന്തോഷത്തോടെയാണ് അവളെ തെരഞ്ഞെടുത്തത്. അവളെ കിട്ടുന്നത് വരെ എന്തൊക്കെ സ്വപ്നത്തിലാ ഇവൻ ജീവിച്ചത്. വിവാഹം കഴിഞ്ഞൊരു 3 വർഷം കഴിയുമ്പോഴേക്ക് എന്റെ ഭാര്യ പോരാ എന്നുള്ള ചിന്ത വന്നുപോയി. ഓ എന്റെ ചെറുപ്പക്കാരാ, അങ്ങനെ ത്വലാക്ക് ചൊല്ലുന്ന കാലം അധികരിച്ചൊരു കാലഘട്ടമല്ലേ? നിന്നോട് ഞാൻ പറയട്ടെ, അടുത്ത വിവാഹം കഴിച്ചാൽ നിനക്ക് കിട്ടുന്ന പെണ്ണ് 100% നീ വിചാരിച്ചതിലും ജോറായിരിക്കും എന്നുള്ളൊരു ചിന്ത നിന്റെ കയ്യിലുണ്ടോ? ഇല്ല കേട്ടോ. ഒന്നാമത്തെ വിവാഹം കഴിഞ്ഞിട്ട് ത്വലാക്ക് ചൊല്ലി രണ്ടാമത്തെ വിവാഹം കഴിക്കുമ്പോ ആ രണ്ടാമത്തെ വിവാഹത്തിലേക്ക് കടക്കുമ്പോ നിന്നെ കുറിച്ച് ആ രണ്ടാമത്തെ ഭാര്യ വിലയിരുത്തിയത് എന്താണ്? ഇവൻ ഒരാളെ ഒഴിവാക്കിയ ആളാണ്, എന്നെ ഒഴിവാക്കാതെ ശ്രദ്ധിക്കണം എന്നുള്ള ചിന്തയാണ്. ഏത് പറയുമ്പോ അവളെ മൈൻഡിൽ ഇവൻ ഒരുത്തന കൊടുത്ത പണി കൊടുത്ത ആളാണ്. ഈ ഒരു ചിന്തയോടെയാ അവള് നിന്നുകൂടെ കൈകാര്യം ചെയ്യുന്നത്. ഓ എന്റെ ചെറുപ്പക്കാരേ, അതിനേക്കാൾ നിനക്ക് കഴിയുമെങ്കിൽ ആദ്യത്തെ ഭാര്യയിൽ തന്നെ സന്തുഷ്ടമായി ജീവിക്കാനാണ് നീ ശ്രമിക്കേണ്ടത്. ത്വലാഖ് എന്ന് പറഞ്ഞാ സുന്നത്തായ കർമ്മമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. മറിച്ച് അബഗദുൽ ഹലാലി, അറ്റോ അല്ലാഹുക്ക് ഏറ്റവും ഹലാലിന്റെ കൂട്ടത്തില് വെറുപ്പുള്ള കാര്യം ത്വലാഖാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കട്ടെ ഇട കോർമ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. എന്റെ ഈമാനുള്ള വിശ്വാസികള്, അങ്ങനെ 30 സെക്കൻഡിലുള്ള വീഡിയോ ചിത്രത്തിൽ കാണുന്ന ആരെങ്കിലും കണ്ടിട്ട് നമ്മുടെ ജീവിതത്തെ തളച്ചിട്ടുകൂടാ. അങ്ങനെ റിയൽ അല്ലാത്ത ലോകത്ത് കാണുന്ന റിയൽ വീഡിയോകൾ ഉണ്ടല്ലോ, അതൊരിക്കലും റിയൽ ജീവിതമാണെന്ന് തെറ്റിദ്ധരിച്ച് കരുത് കേട്ടോ. റിയൽ ജീവിതം എന്ന് പറയുന്നത് റിയൽ ലൈഫിൽ കാണുന്ന ജീവിതം, അത് ഇൻസ്റ്റഗ്രാമിലെ റിയൽ ജീവിതം അല്ല. നിങ്ങൾ ഓരോ റിയൽ അഭിനയിക്കുന്ന ആളുകളെയും എടുത്തു നോക്കിക്കോളൂ. ഒരു സിനിമാ നടനും അവരുടെ ജീവിതം എടുത്തു നോക്കിയാൽ അവരെ റിയൽ കാണുന്ന ഇൻസ്റ്റഗ്രാമിലുള്ള റിയലുകൾ ഉണ്ടല്ലോ, അതനുസരിച്ചുള്ള ജീവിതം ജീവിക്കുന്ന ഒരു സിനിമാ നടനും ഇല്ല, ഒരു ഇൻസ്റ്റഗ്രാമറും ഇല്ല, ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവനും ഇല്ല. അത് അഭിനയത്തിന്റെ ലോകമാണ് കേട്ടോ. അഭിനയത്തിലെ ചോറുള്ളവർ അവിടെ ചിലപ്പം അതേ അഭിനയത്തിന്റെ ലോകത്ത് വിജയം കൈവരിച്ചേക്കാം. അതാണ് ജീവിതം എന്നൊരിക്കലും തെറ്റിദ്ധരിച്ചേക്കരുത്. അങ്ങനെ വീഡിയോ ചിത്രത്തിന്റെ മുന്നിൽ വന്ന് പറയുന്ന കഥകള് അതാണ് യഥാർത്ഥത്തിലുള്ള കഥകൾ എന്ന് ചിന്തിച്ചിട്ട് ഓ ഉമ്മമാരെ, എന്റെ വയലുകൾക്കുന്ന പെങ്ങന്മാരെ, ജീവിതത്തെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് തളച്ചിട്ടിട്ട്